നമസ്കാരം. വിനോഗ്രേറ്റ് ടാക്കീസിന്റെ ഇസി കുക്ക് ഫോർ ബാച്ചിലേഴ്സ് ഇന്ന് ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുന്ന വിഭവം നോൺ വെജിന്റെ ടേസ്റ്റിൽ ഒരു പപ്പടത്തോരൻ. ശരിക്കും ഇറച്ചി കഴിച്ച പോലെ തന്നെ തോന്നും കേട്ടോ, എന്നാൽ പ്യുവർ വെജിറ്റേറിയൻ ആണ്. വെജിറ്റേറിയൻസിനും ഇത് ഉണ്ടാക്കി നോക്കാവുന്നതാണ്, വളരെ എളുപ്പമാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. പപ്പടത്തോരൻ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മുറി തേങ്ങ ഇവിടെ തിരികെ വെച്ചിട്ടുണ്ട്, ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, കുറച്ച് ചെറിയ ഉള്ളി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു ഇട്ടല്ലി വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് ജീരകം എടുത്ത് വെച്ചിട്ടുണ്ട്, കറിവേപ്പില, ഉപ്പ്, പിന്നെ മുളക് പൊടി, മഞ്ഞപ്പൊടി, വെളിച്ചെണ്ണ, കടുക്, പിന്നെ രണ്ട് കെട്ട് പപ്പടം. ഇത്രയുമാണ് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. ഇനി ഞാൻ ചെറിയ ഉള്ളിയും ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ജീരകവും കൂടെ ഒരു കല്ലിലിട്ടിട്ട് നമുക്ക് ഒന്ന് ചതച്ചെടുക്കാം. എന്നിട്ട് പപ്പടം ഒന്ന് കാച്ചിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് എണ്ണ ഒഴിക്കുകയാണ്. ഇപ്പോൾ എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഞാൻ പപ്പടം ഇട്ട് കൊടുക്കുകയാണ്. അപ്പം നമ്മളിവിടെ ഒരു 20 പപ്പടം ആണ് ഞാൻ കാച്ചി വെച്ചിരിക്കുന്നത്. നമുക്ക് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഞാൻ 1 സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ ചൂടായിട്ട് വന്നപ്പോൾ 1 1/2 ടീസ്പൂൺ കടുകിട്ട് കൊടുത്തു. കടുക് പൊട്ടിയപ്പോൾ 2 വറ്റൽ മുളക് അതിനകത്തേക്ക് പൊട്ടിച്ചിട്ടു. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പില അതിനകത്തേക്ക് ഇട്ടു. അതിനുശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം കൂടെ അതിനകത്തേക്ക് ഇട്ടു. ഇട്ടിട്ട് നമ്മുടെ തേങ്ങയും അതിലേക്ക് ഇട്ടു. അതിലേക്ക് ഞാൻ 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ടു, 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ടു, 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കും. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കുക. ഇപ്പം ആ തേങ്ങയുടെയും ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ചെറിയ ഉള്ളിയുടെയും എല്ലാം മണം ഇങ്ങനെ വരുന്നുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. എന്നിട്ട് നമ്മൾ അവിടെ എടുത്തു വച്ചിരിക്കുന്ന പപ്പടം ഓരോന്നായിട്ട് കൈ കൊണ്ടെടുത്തിട്ട് ഒന്ന് പൊട്ടിച്ചിടുക. ചെറുതായിട്ട്, തീരെ ചെറുതായിട്ടൊന്നും പൊട്ടിക്കണമെന്നില്ല കേട്ടോ. നമ്മുടെ പപ്പടത്തോരൻ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നിങ്ങൾ പരീക്ഷിച്ചു നോക്കുക. ഈസി കുക്ക് ഫോർ ബാച്ചിലേഴ്സിന്റെ കിച്ചൺ ടിപ്സ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത്, സാധാരണ നമ്മൾ ഈ മിക്സി എല്ലാം മേടിച്ച് കഴിഞ്ഞാൽ 5-6 മാസം ഉപയോഗിക്കുമ്പോൾ അതിന്റെ ബ്ലേഡിന്റെ മൂർച്ചയൊക്കെ നഷ്ടപ്പെടും. അപ്പൊ നമ്മളിത് എടുത്തുകൊണ്ടിരുന്ന കടയിൽ കൊണ്ടുപോയിട്ട് ബ്ലേഡ് മാറ്റാറാണ് പതിവ്. അതിന്റെ ആവശ്യമില്ല, നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഒരു ചെറിയ സൂത്രപ്പണിയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഒരു പിടി കല്ലുപ്പ് എടുത്തിട്ട് മിക്സിക്കകത്തേക്ക് ഇടുക, അടയ്ക്കുക. നല്ലപോലെ ആ ഉപ്പ് പൊടിയാവുന്നത് വരെ ഈ പരുവത്തിൽ പൊടിച്ചെടുക്കുക. ബ്ലേഡ് ഇപ്പൊ നല്ല ഷാർപ്പായിട്ടുണ്ട്. ഈ ഉപ്പ് നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ നിങ്ങളും ഇത് ശ്രമിച്ചു നോക്കുക. നിങ്ങൾക്ക് എന്റെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക. നന്ദി.